അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ആഗോള വിപണിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേൾഡ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തയും കിട്ടിയിട്ടുണ്ട്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയും കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബലി ഗ്ലോബൽ ഗ്രോത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോർകാസ്റ്റ് വേൾഡ് ബാങ്ക് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 1.7% ആയിരുന്നു ഗ്ലോബൽ ആഗോള തലത്തിലുള്ള ഒരു വളർച്ച വേൾഡ് ബാങ്ക് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇത് 1.7% നിന്ന് 2.1% വേൾഡ് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്തിൽ അവരൊരു ഡൗൺ ഗ്രേഡും വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് 6.3% ആയിട്ടാണ് വേൾഡ് ബാങ്ക് കണക്കാക്കിയിരിക്കുന്നത്. മുന്നേ കണക്കാക്കിയിരുന്നതിൽ 0.3% ഒരു ഇടിവാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു അനുമാനത്തിൽ വേൾഡ് ബാങ്ക് എത്തിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വാർത്തയോടുകൂടി നമ്മൾ ആഗോള വിപണിയിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ ആഗോള വിപണിയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഈ ആഭ്യന്തര വിപണിയിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ ഒരു പച്ച പരവതാനി തന്നെയാണ് നമ്മുടെ ട്രേഡേഴ്സിന് മുന്നിൽ തുറന്നിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിൽ ഡൗ ജോൺസ് 0.03% നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500 ആകട്ടെ 0.24% നേട്ടമുണ്ടാക്കിയപ്പോൾ നാസ്ഡാക് സൂചിക 0.36% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ US മാർക്കറ്റ് കഴിഞ്ഞ 2 മാസത്തിൽ മികച്ചൊരു നേട്ടം നടത്തിയെങ്കിലും പ്രധാനമായിട്ടും നിക്ഷേപകരെ വറി ചെയ്തൊരു കാര്യം S&P 500 അവരുടെ ലോവർ ലെവലിൽ നിന്ന് 10% നേട്ടം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ 10% നേട്ടവും ഒരു 4-5 ഓഹരിയിൽ നിന്നാണ് S&P 500 ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയായിരുന്നു. കാരണം വിപണിയിലെ നേട്ടം ബ്രോഡനിങ് ചെയ്യുമ്പോഴാണ്, എല്ലാ ഓഹരിയിലേക്കും വ്യാപിക്കുമ്പോഴാണ് അതൊരു സ്ട്രെങ്ത് ഉള്ള നേട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ആ ഒരു നിരാശയെ പോലും മറികടന്നുകൊണ്ട് റസൽ 2000 സൂചിക, അതായത് അമേരിക്കയിലെ സ്മോൾ ക്യാപ് സൂചി ഓഹരികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സൂചികയാണ് റസൽ 2000 എന്ന് പറയുന്നത്. ആ സൂചികയിൽ നമുക്ക് ഇന്നലെ 2.5% നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലും നേട്ടം അമേരിക്കൻ സൂചികയിലെ നേട്ടവും ഓഹരികളിലേക്ക് സ്മോൾ ക്യാപ് ഓഹരികളിലേക്കും വ്യാപിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ അമേരിക്കയിലെ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൂടിയിട്ട് ഒരു ടഗ് ഓഫ് വാറിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോയിൻബേസ്, ബിനാൻസ് തുടങ്ങിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്കെതിരെ അമേരിക്കയുടെ റെഗുലേറ്ററി അതോറിറ്റി, അതായത് ഇന്ത്യയിലെ സെബി പോലെ അമേരിക്കയിലെ റെഗുലേറ്ററി അതോറിറ്റിയാണ് സെക് എന്ന് പറയുന്നത്, അവർ ഈ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ പല അലിഗേഷൻസും ഉയർത്തിയിട്ടുണ്ട്. സോ ഇനി മുതൽ ക്രിപ്റ്റോ കറൻസി ഒരു സ്ക്രൂട്ടനിയുടെ അണ്ടറിൽ തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ FTXന്റെ കൊളാപ്സിന് ശേഷം ക്രിപ്റ്റോ കറൻസി പതിയെ റിക്കവർ ചെയ്തു വരികയായിരുന്നു. എന്നാൽ വീണ്ടും ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബിയാൻസ് അതുപോലെ തന്നെ കോയിൻ ബേസ് തുടങ്ങിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്കെതിരെ സീരിയസ് അലിഗേഷൻസ് ആയിട്ട് സെക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. മനസ്സിനെ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 18,599 എന്ന ലെവലാണ്. ഏകദേശം 5 പോയിന്റ് മാത്രം നേട്ടം നിലനിർത്താനാണ് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാരണം. പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏരിയയിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ട് മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിക്കുമ്പോഴും എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ പ്രധാന ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് വരുന്നത് 18,580 അതുപോലെ തന്നെ 18,532 എന്നീ ലെവലുകളാണ്. റെസിസ്റ്റൻസ് വരിക 18,640 അതുപോലെ തന്നെ 18,681 എന്നീ ലെവലുകളുമാണ്. ഓക്കെ അനു, നമ്മൾ ഇനി ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂറോപ്യൻ മാർക്കറ്റുകളെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും അവിടെ നമുക്കൊരു പച്ച പുതച്ച വിപണിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫുഡ്സി സൂചിക 0.37% ഇടിവോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രഞ്ച് സൂചികയായ ക്യാക് 0.11% നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡാക്സ് സൂചികയിലേക്ക് വരികയാണെങ്കിൽ ഡാക്സ് സൂചിക 0.18% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം നമ്മൾ SGX നിഫ്റ്റിയിലേക്ക് ണെങ്കിൽ 28 പോയിന്റിന്റെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം ആരംഭിക്കുക എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റു ഏഷ്യൻ വിപണിയിലേക്ക് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിക്കായ് 225 മാത്രമാണ് ഒരു സീരിയസ് ഡൗൺ ആയിട്ടുള്ള ഒരു ഏഷ്യൻ മാർക്കറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് നിക്കായ് 225 സംബന്ധിച്ചിടത്തോളം റീസെന്റ് ആയിട്ടായിരുന്നു അവരൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയത്. അതിനെ തുടർന്നുള്ള ചെറിയ കറക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. നിക്കായ് 225 സൂചിക 0.93% ഇടിവോടുകൂടിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുവന്നത്.
സ്ട്രേറ്റ്സ് ടൈംസ് 0.36% ഇടിവ് നേരിടുമ്പോൾ ഹാങ്സാങ് സൂചിക 0.03% നേട്ടത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഹാങ്സാങ്ങിനെ സംബന്ധിച്ചിടത്തോളം ചൈനയും തായ്വാനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ കുറച്ച് പുരോഗമനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സീനിയർ അതോറിറ്റിമാർ തമ്മിലുള്ള ഒരു മീറ്റിംഗ് എല്ലാം നടക്കാനിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഹാങ്സാങ് സൂചികയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 0.02% നേട്ടത്തോടു കൂടിയാണ് ഹാങ്സാങ് സൂചിക മുന്നോട്ട് പോകുന്നത്. തായ്വാൻ വെയ്റ്റഡിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് 0.5% നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. 0.64% നേട്ടമാണ് തായ്വാൻ വെയ്റ്റഡ് സൂചികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷാങ്കായ് കോമ്പോസിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 0.06% ഒരു നേരിയ നേട്ടം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ജക്കാർത്ത കോമ്പോസിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 0.46% ഇടിവ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ വിപണിയിലേക്ക് നോക്കുമ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ആഗോള വിപണിയിൽ അമേരിക്കൻ വിപണിയും യൂറോപ്യൻ വിപണിയും വളരെ മികച്ച പോസിറ്റീവ്നെസ്സോടുകൂടി തന്നെ വ്യാപാരം ആരംഭിക്കുകയും SGX നിഫ്റ്റി നമുക്കൊരു പോസിറ്റീവ് തുടക്കം തന്നെ സൂചന നൽകുകയും ചെയ്യുമ്പോൾ ഏഷ്യൻ വിപണിയിൽ നിന്നും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. മനസ്സിന് ഇതുവരെ തന്നെ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഏകദേശം 154 പോയിന്റോളം നേട്ടം നിലനിർത്താനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ കാര്യത്തിൽ 66 പോയിന്റോളം നേട്ടം നിലനിർത്തുന്നുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ഈ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തന്നെ. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം നിലനിർത്തിയിരിക്കുന്നത് നിഫ്റ്റി ഐടി ആണ്. പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 197 പോയിന്റ് നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റി ഐടി സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി ഓട്ടോ 68 പോയിന്റ് നേട്ടം നിലനിർത്തുന്നുണ്ട്. നിഫ്റ്റി മെറ്റൽ സൂചിക 27 പോയിന്റ് നേട്ടം നിലനിർത്തുന്നുണ്ട്. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഏകദേശം 107 പോയിന്റ് നേട്ടമാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. നമുക്ക് വീണ്ടും ബാങ്ക് നിഫ്റ്റിയിലോട്ട് തിരികെ വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലെ ഈ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തന്നെ. പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ആയ 44,270 പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ലെവലുകളാണ്. അതുപോലെ തന്നെ പ്രധാന സപ്പോർട്ട് അടുത്ത് വരിക 44,100 ലെവലുകളുമാണ്. റെസിസ്റ്റൻസ് വരിക 44,482. ഓർക്കുക, 44,482 എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച മാർക്ക് ചെയ്ത ബാങ്ക് നിഫ്റ്റിയുടെ പുതിയ ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ അനു, അതിൻ്റെ ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ന്യൂസ് ഫ്ലോയുമായിട്ട് ഒത്തിരി ഓഹരികൾ എത്തിയിട്ടുണ്ട്. അതിൽ മേജർ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫൻസ് സ്റ്റോക്കുകൾ തന്നെയാണ്. ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം മെസഗോൺ ഡോക്സ് ജർമ്മനിയുമായിട്ട് അവരൊരു ഡീല് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താ, ഡീസൽ സബ്മറൈൻസ് ബിൽഡ് ചെയ്യാനാണ് ഒരു ജർമ്മൻ കമ്പനിയുമായിട്ട് അവർ ഡീലിൽ ഏർപ്പെടുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 ദിവസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പറന്നുയർന്ന ഒരു ഡിഫൻസ് ഓഹരിയായിരുന്നു മെസഗോൺ ഡോക്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു റൂമർ എന്ന നിലയിലാണ് HALന്റെ കേസ് പറഞ്ഞത്. ജനറൽ ഇലക്ട്രിക്സ് ആയിട്ട് അമേരിക്കയിലേക്ക് നമ്മുടെ നരേന്ദ്രമോദി ഒരു വിസിറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഡിഫൻസ് മേഖലയിൽ ഒരു ഉഭയകക്ഷി കരാറുകൾ ഏർപ്പെടും. അത് JEN HALഉം തമ്മിൽ നമുക്കൊരു ജെറ്റ് എൻജിനിയൻസ് ഇന്ത്യയിൽ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കരാറിലായിരിക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക. മറ്റ് ലൂസുള്ള ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ എൻജിനീയേഴ്സ് ഇന്ത്യ ഓഹരികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് നാൽക്കോ നാഷണൽ അലുമിനിയം കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവരുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ടൊറന്റ് പവർ ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഗവൺമെൻറ്റായിട്ട് ഒരു മഹാരാഷ്ട്ര ഗവൺമെൻറ്റായിട്ട് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചിട്ടുണ്ട് ഹൈഡ്രോ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വിപണിയിൽ ഇൻഷുറൻസ് കമ്പനികൾ ഒന്ന് ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം അവരുടെ കഴിഞ്ഞ മാസത്തിലെ പ്രീമിയം കളക്ഷൻസ് പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 16% വാർഷികാടിസ്ഥാനത്തിൽ വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. ICICI ലംബാർഡിലേക്ക് നോക്കുമ്പോൾ 21% വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ബാങ്ക് നിഫ്റ്റിയുടെ തിരികെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഈ ഒരാഴ്ച കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റി സൂചിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ആഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഈ ആഴ്ച മേക്ക് ചെയ്ത ഹൈയുടെ മുകളിലാണെന്ന് പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ്. ആ ഏരിയ തന്നെയാണ് ഇന്ന് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ നമ്മൾ തുടരെ പറയുന്നുണ്ടായിരുന്ന നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ വരുന്ന 18,835 ലെവലാണ്. ഇന്ന് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 18,635 ലെവലുമാണ്. ഇനി ഏകദേശം ഒരു 200 പോയിന്റിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 230 പോയിന്റ് മാത്രം മൂവ് ചെയ്താൽ മതി നിഫ്റ്റിക്ക് 18,885 എന്ന പുതിയ ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യാനായിട്ട്.
ഒക്കെയാണോ അതെല്ലാം നിലനിൽക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജൂൺ 7 നമുക്ക് എന്താ പറയുക ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മഴ എത്തിയിട്ടില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ ബ്യൂറോ മീറ്ററോളജിയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എൽനിനോ എന്ന എഫക്റ്റ് കൂടുതൽ അലേർട്ട് ആവാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വാച്ച് എന്നൊരു സ്റ്റേജിലായിരുന്നു എൽനിനോ എഫക്റ്റ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ എൽനിനോ അലേർട്ട് ആണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ എൽനിനോ എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മൺസൂണിൽ ഒരു ഇടിവ് തന്നെ, അല്ലെങ്കിൽ മൺസൂൺ പ്രതീക്ഷിക്കാത്ത ഉയരാത്ത ഒരു സാഹചര്യത്തിൽ വരും. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് വിപണിയെ അത് പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും.